ഇനി ദ്വാരകയിലേക്കാണ്. ഓഖ്മണ്ഡൽ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഗോമതി നദിയുടെ വലത് കരയിൽ അറബിക്കടലിന് അഭിമുഖമായി കച്ചുൽക്കടലിന്റെ അഴിമുഖത്താണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ദ്വാരകാധീഷ് ക്ഷേത്രം, ചാർദാം എന്ന് വിളിക്കപ്പെടുന്ന നാലു പുണ്യ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന്റെ നാല് കോണുകളിൽ ആദിശങ്കരാചാര്യയാണ് സ്ഥാപിച്ചത്. ഇതാണ് ദ്വാരകാധീഷ് ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ സപ്തപുരിയിൽ ഒന്നാണ് ദ്വാരക. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9:30 വരെയും തുറന്നിരിക്കും. ഇതാണ് മോക്ഷദ്വാരം എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന പ്രവേശന കവാടം. ഹൈന്ദവ ഐതിഹ്യം അനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഒരു ഭൂപ്രദേശത്താണ് ദ്വാരക നിർമ്മിച്ചത്. ഭഗവാൻ കൃഷ്ണന്റെ ചെറുമകനായ വജ്രനാമൻ ഹരിഗ്രഹത്തിന് മുകളിൽ നിർമ്മിച്ചതാണ് യഥാർത്ഥ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് 1472 മഹമ്മൂദ് ബഗട ഇത് നശിപ്പിക്കുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിലാണ് ചാലൂക്യ ശൈലിയിലുള്ള ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. 72 തൂണുകൾക്ക് മുകളിൽ നിർമ്മിച്ച 5 നിലകളുള്ള ഒരു കെട്ടിടമാണ് ദ്വാരകാ ക്ഷേത്രം. ഇതാണ് ക്ഷേത്രത്തിന്റെ മുകളിലുള്ള ശിഖരം. 256 അടി വരെ ഉയരമുണ്ട്. ശിഖരത്തിന് മുകളിൽ ഉയർത്തിയ ഒരു പതാകയും ഉണ്ട്. ഈ പതാക സൂര്യനെയും ചന്ദ്രനെയും കാണിക്കുന്നു. ഇത് ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതുവരെ ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ത്രികോണാകൃതിയിലുള്ള പതാകയ്ക്ക് 15 മീറ്റർ നീളമുണ്ട്. ഈ പതാക ദിവസം 4 പ്രാവശ്യം മാറ്റി പുതിയ പതാക ഉയർത്തുന്നു. ദ്വാരകയിൽ ദിവസം 4 പ്രാവശ്യം ആരതി ഉണ്ടായിരിക്കുന്നതാണ്. ദ്വാരകയിൽ ഉപ്പുവെള്ളമാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥലമാണ്. അതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ഒരിക്കൽ മഹർഷി ദുർവാസാവ് ഭഗവാൻ കൃഷ്ണനെയും രുക്മിണിയെയും സന്ദർശിച്ചു. ഈ ദമ്പതികൾ തന്നെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയെങ്കിലെന്ന് മുനി ആഗ്രഹിച്ചു. ദമ്പതികൾ ഉടൻ സമ്മതിക്കുകയും മഹർഷിക്കൊപ്പം കൊട്ടാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ രുക്മിണി തളർന്നു. ഭഗവാൻ കൃഷ്ണനോട് കുറച്ചു വെള്ളം അഭ്യർത്ഥിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഉടൻ ഒരു കുഴി കുഴിച്ച് ഗംഗാ നദിയെ കൊണ്ടുവന്നു. മഹർഷി ദുർവാസാവിന് അപമാനിച്ചതുപോലെ തോന്നുകയും മഹർഷി ദുർവാസാവ് രുക്മിണിയെ ശപിക്കുകയും ദ്വാരകയിൽ ഇനി മുതൽ ഉപ്പുവെള്ളമായിരിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു. ഇത് സുദാമ സേതു എന്ന പാലമാണ്. ദ്വാരകയെ പഞ്ചകുയി ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഗോമതി നദിക്ക് കുറുകെയുള്ള സുദാമ സേതു 2016 തുറന്നു കൊടുത്തു. കഴിഞ്ഞ കൊല്ലം അപകടമുണ്ടായതിനെ തുടർന്ന് അത് പൂട്ടിയിരിക്കുകയാണ്. ദ്വാരകയിലെ കാൽനട തൂക്കുപാലമാണ് സുദാമ സേതു. ഭഗവാൻ കൃഷ്ണന്റെ സുഹൃത്തായ സുദാമയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഞങ്ങൾ പോയത് ഗീത മന്ദിറിലേക്കാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഗീത ഉപദേശിക്കുന്ന വിഗ്രഹങ്ങൾ ഈ അമ്പലത്തിലുണ്ട്. ഭഗവത്ഗീതയിലെ ഓരോ അധ്യായത്തിൻ്റെയും അർത്ഥം ആലേഖനം ചെയ്ത മാർബിൾ തൂണുകളുമുണ്ട്. ഈ ഗീതാമന്ദിർ നിർമ്മിച്ചത് ബിർള ഗ്രൂപ്പാണ്. ഇവിടെ താമസ സൗകര്യവുമുണ്ട്. ഇനി ഞങ്ങൾ പോയത് ഭട്കേശ്വർ മഹാദേവ മന്ദിറിലേക്കാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് അറബിക്കടലിൽ ഒരു ശിവലിംഗം കാണപ്പെട്ടു. ഇന്ന് അത് ഭട്കേശ്വർ മഹാദേവ മന്ദിർ എന്ന് അറിയപ്പെടുന്നു.
ദ്വാരകയുടെ അങ്ങേയറ്റം പടിഞ്ഞാറ് അറബിക്കടലിലെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭട്കേശ്വർ ക്ഷേത്രം ഗീതാക്ഷേത്രത്തിനും രുക്മിണി ക്ഷേത്രത്തിനും വളരെ അടുത്താണ്. ക്ഷേത്രത്തിൻ്റെ നവീകരണം നടക്കുകയാണ്. ഇതാണ് ഭട്കേശ്വർ മഹാദേവ ശിവലിംഗം. ഇവിടെ വന്നാൽ ഭഗവാനെ തൊഴുകയും ചെയ്യാം, ബീച്ചിൽ സൺസെറ്റ് കാണുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.